उप्पिल्लो शांति कूड़ल उप्प कहिक्कണ്ട स्वाതിമോളെ ചേച്ചിയല്ല ഉപ്പ് കൂടുതലിട്ട് അവളെ പഠിപ്പിച്ചത് ആ ചേച്ചി തന്നെ ഇപ്പോ പറയുന്നു ഉപ്പ് കൂടുതൽ കഴിക്കണ്ടാന്ന് സീതയായിരുന്നെങ്കിൽ സ്വാതിക്ക് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തേനെ അവൾക്ക് എന്തു പറ്റി വേദന വീണ്ടും വന്നോ കിടക്കാണോ സീത എവിടെ സീത മുറിയിലില്ലേ ഞാൻ കരുതി കിടക്കുവായിരിക്കുമെന്ന് മുറിയിലില്ല രാവിലെ തന്നെ അവൾ എവിടെ പോയതാ എനിക്കറിയില്ല ഇനി വേദന എങ്ങനെ വന്ന് ആരോടും പറയാതെ ഹോസ്പിറ്റലിലേക്ക് പോയോ സീത എവിടെ പോകുന്നോന്ന് എന്നോട് പറഞ്ഞിരുന്നു സീത ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് അവളുടെ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് വാങ്ങിക്കാൻ അതെന്താ സീത എന്നോട് പറയാതെ തനിച്ചു പോയത് ഒന്നിച്ചു പോയി റിപ്പോർട്ട് വാങ്ങാം എന്നിട്ട് ഡോക്ടറെ കാണാനൊക്കെയല്ലേ ഇന്നലെ പറഞ്ഞത് എന്നിട്ടിപ്പോ എന്തു പറ്റി ടെസ്റ്റിന്റെ റിപ്പോർട്ട് എന്താവുമെന്ന ടെൻഷൻ സീതയ്ക്കുണ്ടാവും അതുകൊണ്ടാണ് അവള് തനിച്ചു പോയത് ടെൻഷൻ കാരണം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് അവൾ എന്നോട് പറഞ്ഞായിരുന്നു ശരിയാ ആരായാലും ടെൻഷൻ ഉണ്ടാവും എങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാം റിപ്പോർട്ട് വാങ്ങി ഡോക്ടറെ കാണിക്കണ്ടേ അതിന് കല്യാൺ സീതയ്ക്ക് ഒരു കുഴപ്പമില്ല അവള് ചുമ്മാ ടെൻഷൻ അടിക്കുന്നേ ഉള്ളൂ റിപ്പോർട്ട് വാങ്ങി അവള് ഡോക്ടറെ കാണിക്കട്ടെ അതിന് നീ പോകേണ്ട കാര്യമൊന്നുമില്ല ശരിയാ സീതയ്ക്ക് ഒരു കുഴപ്പമില്ല എല്ലാവരും കൂടെ ചേർന്ന് അവരെ വലിയ രോഗിയാക്കുക ഇവളാണ് അതിന് മുന്നില് പിന്നെ കല്യാണേട്ടനും സർ ഏതായാലും അവള് തനിയെ പോയില്ലേ അവൾ റിപ്പോർട്ട് വാങ്ങിച്ച് ഡോക്ടറെ കാണട്ടെ റിസൾട്ട് എന്താണെങ്കിലും സീത കല്യാണിനെ വിളിക്കുമല്ലോ കല്യാൺ നീ കമ്പനിയിലേക്ക് ചെല്ല് ഇന്നവിടെ നീ വേണം ഡൽഹിയിൽ നിന്ന് വരുന്ന വ്യാപാരികളുമായിട്ട് ഇന്നവിടെ മീറ്റിംഗ് ഉള്ളതല്ലേ അത് മാറ്റിവെക്കാമല്ലോ അത് മാറ്റിവെക്കാനുള്ള സാഹചര്യം ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത് അമ്മേ ബിസിനസ് അല്ല എനിക്ക് വലുത് സീതയാ അതിന് അവൾ ഐസിയുലാണ് കിടക്കുന്നത് നീ ചെന്നവിടെ വരം കിടക്കാൻ ഒരു ബിസിനസ്സുകാരന് വീട്ടിലെ കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ഡൽഹിക്കാർ മടങ്ങിയ എത്ര ലക്ഷത്തിന്റെ ഓർഡറാണ് നമുക്ക് നഷ്ടപ്പെടാന്ന് അറിയോ സീതയ്ക്ക് അഥവാ സീരിയസ് ആയിട്ട് വല്ല അസുഖം ഉണ്ടെങ്കിലേ നിന്നോട് ഞാൻ ഇങ്ങനൊന്നും പറയില്ലായിരുന്നു പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണെങ്കിൽ മോൻ കമ്പനിയിലേക്കല്ലേ റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സീത വിളിക്കുമല്ലോ അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി ഓഫീസിലേക്ക് പോവാം മീറ്റിംഗും ക്യാൻസൽ ചെയ്യുന്നില്ല ചെല്ലാവുന്നേ ഉള്ളൂ വലിയ കോൺസെൻട്രേഷൻ ഒന്നും കിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ട് പോവാ മോനെ എനിക്ക് വേണ്ട എക്സ്ക്യൂസ് മീ സിസ്റ്റർ എന്താ രേഷ്മ സിസ്റ്റർ അകത്തുണ്ട് മൂർത്തി വന്നിട്ടുണ്ടോ എന്ന് പറയാമോ പറയാം ഇതാണോ അത് അതെ ആ ഒന്നാമത് സീത വന്നോ റിസൾട്ട് വാങ്ങിയോ ഇല്ല ഇതാണ് സീതയുടെ ഒറിജിനൽ ടെസ്റ്റ് റിപ്പോർട്ട് അവരുടെ യൂട്രസ് റിമൂവ് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടായത് ഇത് താങ്കളുടെ കയ്യിൽ വെച്ചോളൂ സീതയ്ക്ക് നൽകാനായി ഡ്യൂപ്ലിക്കേറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അത് അവൾക്ക് നൽകും ആ റിപ്പോർട്ടിൽ സീതയുടെ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് കാണിക്കും അല്ലേ അതെ ഒറിജിനൽ റിപ്പോർട്ട് അവൾ കാണാത്തിടത്തോളം കാലം അവളുടെ യൂട്രസ് റിമൂവ് ചെയ്തിട്ടില്ല എന്ന സത്യം അവൾ അറിയില്ല എല്ലാം ഓക്കെ ആണെന്ന് രാജേശ്വരി മാഡത്തോട് പറഞ്ഞേക്ക് കാശ് അല്പം കൂടി വേണം അതെന്റെ അക്കൗണ്ടിൽ ഇട്ടാ മതി ശരി ഇതിന്റെ ഫുൾ റിപ്പോർട്ട് വന്നിട്ടില്ല ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യോ വിളിക്കാം हेलो मैडम आ मूर्ति एंदाई रेशमे कंडो कंडो मैडम ओरिजिनल रिपोर्ट एंडे किट्टिट्टुंड आ सीधा इवडे एत्तिट्टुंड पावम रिपोर्टिनु वेंडी कात्तिरिक्कयानु आ मूर्ति पेट्टेन्न वरान नोक्क सीधा निंगले कानरुद अवल्क्क ओरु संशयम तोन्नरुद ശരി मैडम सीधा എന്നെ കണ്ടിട്ടില്ല ഞാൻ പെട്ടെന്ന് ഇനി ഇറങ്ങാം अम्मावनोड वेट डॉक्टर वन्नालुडने ഞാൻ വന്ന് വിളിക്കാം മോളെ അല്ല മാഷമ്മാവൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണോ അതെ അസുഖം അങ്ങോട്ട് വിട്ടു മാറുന്നില്ല മോളെ ഇവൾ ഇവിടെ ഉള്ളത് ഒരു കണക്കിന് ഭാഗ്യമായി ഇവിടെ അമ്മാവനെ കെയർ ചെയ്യാനേ എനിക്ക് സമയമുള്ളൂ അതെ അതെ അതിനാ ഇവൾ ശമ്പളം വാങ്ങിക്കുന്നേ സീതേച്ചിയുടെ അമ്മയെ വീണ്ടും അഡ്മിറ്റ് ചെയ്തോ ഏയ് എനിക്കൊരു വയറുവേദന ചെക്കപ്പ് നടത്തിയിരുന്നു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക 9 മണിക്ക് തരാവുന്ന പറഞ്ഞത് ലേറ്റ് ആയി പേയ്മെന്റ് ചെയ്തതാണോ അതെ ആ റെസിപ്റ്റിങ് ഇതാ ഞാൻ അകത്ത് നിന്ന് എടുത്തിട്ട് വരാം വേണ്ട ഞാൻ വാങ്ങിക്കോളാം സുനന്ദ ബുദ്ധിമുട്ടുണ്ടാ ഇവക്കെന്ത് ബുദ്ധിമുട്ട് അല്ല റിസൾട്ട് വന്നില്ല എന്ന് പറഞ്ഞു ഇനിയും ടൈം എടുക്കും ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാ ചുമ്മാ ആളെ വട്ടം കറക്കുക ഞാൻ അകത്ത് നോക്കാം റിസൾട്ട് റെഡിയായെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ട് വരാം റിസൾട്ട് റെഡിയായാൽ വിളിക്കാമെന്ന് പറഞ്ഞു ഞാനും നോക്കട്ടെ ഈശ്വര സുനന്ദ ആ റിസൾട്ട് നോക്കാതിരുന്നാ മതിയായിരുന്നു നോക്കിയാ എന്റെ യൂട്രസ് റിമൂവ് ചെയ്ത കാര്യം അറിയും മോക്ക് ടെൻഷൻ ഉണ്ടല്ലേ പേടിക്കണ്ട മോക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല താൻ തന്റെ ചേച്ചിയുടെ കാര്യം ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ചേച്ചിക്ക് കാര്യമായിട്ട് അസുഖമൊന്നും ഉണ്ടാവില്ല. അജി തന്നെ ഇത് പറയണം. ചേച്ചി എന്തോ അസുഖ കാര്യം മറച്ചു പിടിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ലേ? അത് നമ്മുടെ സംശയമല്ലേ? ടെൻഷൻ ഉണ്ട് ചേച്ചിക്ക്. അത് റിപ്പോർട്ട് വാങ്ങിക്കാൻ തനിയെ പോയത്. ഏയ്, ചെറിയ ടെൻഷൻ എല്ലാവർക്കും കാണും. റിപ്പോർട്ട് വാങ്ങി ഡോക്ടറെ കാണുന്നതോടെ അതെല്ലാം മാറും. ഇവിടെ ചേച്ചിയേക്കാൾ ടെൻഷൻ അനിയത്തിക്കാണല്ലോ. ഈ സമയത്ത് മനസ്സിൽ അനാവശ്യ ടെൻഷൻ പാടില്ലാന്നും തനിക്കറിയത്തില്ലേ? സന്തോഷത്തോടെ കഴിയണം, അനാവശ്യ ചിന്തയൊന്നും വേണ്ട. നീ കണ്ടോ, റിപ്പോർട്ട് വാങ്ങിച്ച് ചേച്ചി വളരെ കൂളായിട്ട് ഇവിടേക്ക് വരും. നീ ടെൻഷൻ അടിച്ചത് വെറുതെ ആവും. എന്റെ വിഷമം അതൊന്നുമല്ല. നമ്മൾ ചേട്ടനെ ചേച്ചിനെ പിണക്കം തീർത്തു, അവരെ ഒന്നിപ്പിച്ചു. എന്നിട്ട് എന്തായി? നമ്മൾ അവരുടെ മണിയറയിലിട്ട പൂക്കൾക്ക് വാടാനായിരുന്നു യോഗം. ഇവിടെ അല്പം മാറി നിൽക്കുന്നത് അവർക്ക് നല്ലതാ. ഈ സമയത്ത് നിനക്കൊരു ചേഞ്ച് ആവശ്യമാണ്. ഏട്ടനെ ഏട്ടത്തെയും കൂട്ടി നമുക്ക് ഗോവയിലേക്ക് ഒന്ന് വിട്ടാലോ? ചേച്ചിയുടെ അസുഖകാരി എന്തായെന്ന് അറിയട്ടെ. അതൊന്നും ആവില്ല. താൻ പോസിറ്റീവായിട്ട് ചിന്തിക്കേ. യാത്രക്ക് അമ്മ സമ്മതിക്കോ? അതൊക്കെ നമുക്ക് സമ്മതിപ്പിക്കാം. അമ്മയോട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മ നിങ്ങൾക്ക് എന്തിനാണ് സമ്മതം തരേണ്ടത്? അല്ല മാം, അത് സ്വാതിക്കൊരു ചേഞ്ച് വേണമെന്ന്. അതിന് ഗോവയിൽ പോയാലെന്നൊരു ആലോചന. കൂടെ ഏട്ടനെ എടുത്തമ്മയും കൂട്ടാം, അടിച്ചു പൊളിച്ചിട്ട് വരാം. അമ്മ എസ് മൂളിയ ഞങ്ങള് നാളെ തന്നെ ഗോവയിലേക്ക് പോകും. സീതയ്ക്കതിന് സുഖമില്ലല്ലോ. ഓ, അതൊരു ചെറിയ വയറുവേദനയല്ലേ. ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തോടെ അത് മാറി. ജോത്സ്യം പറഞ്ഞത് നിങ്ങൾ മറന്നോ? എല്ലാ ദിവസവും തറവാട് ക്ഷേത്രത്തിൽ ശുദ്ധിയോടെ കുളിച്ചു തൊഴണോന്ന് പറഞ്ഞത് നീ മറന്നോ? അമ്മ പോയി വന്നിട്ട് 10 ദിവസം ക്ഷേത്രത്തിൽ തുടർച്ചയായിട്ട് പോവാം. അല്ലെങ്കിലേ നമുക്ക് സമയദോഷമാണ്. നീ ആവശ്യമില്ലാത്ത ദൈവകോപം വരുത്തി വെക്കരുത് അജയ്. ഇനിയുള്ള നാളുകൾ ക്ഷേത്ര ദർശനം മാത്രം, മനസ്സിലെ ഈശ്വര ചിന്ത മാത്രം. അത് നിങ്ങളെ അവരെ കൂടെ 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 ഒന്ന് ഓർമ്മപ്പെടുത്തിയേക്കണം. എന്താ മോളെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വാ, ഞാൻ പറയാം. എന്താ മോളെ? എന്താ ചേച്ചി ഇത്? എന്തിനായിരുന്നു ചേച്ചിയുടെ യൂട്രസ് റിമൂവ് ചെയ്തത്? എന്തായിരുന്നു ചേച്ചിക്ക് അസുഖം? യൂട്രസ് റിമൂവ് ചെയ്തെന്നോ? അതെ, ഈ റിപ്പോർട്ടിൽ സീതേച്ചിക്ക് യൂട്രസ് ഇല്ല. ഞാൻ അറിയുന്ന സീതയ്ക്ക് മറ്റസുഖങ്ങളൊന്നുമില്ല. പിന്നെന്തിനാണ് ഗർഭപാത്രം നീക്കം ചെയ്തത്? വല്ല അസുഖം ഉണ്ടായിരുന്നോ ചേച്ചിക്ക്? ഞങ്ങളിന്ന് മറച്ചു വെച്ചതാണോ? പറയും മോളെ, എന്താ നിനക്ക് പറ്റിയത്? എന്തിനാ നീ ഇത് ചെയ്തത്? എനിക്കിതൊന്നും ആരോടും പറയാൻ കഴിയില്ല മാഷുമാവ. ഞാനൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഈ രഹസ്യം മറ്റാരോടും പറയില്ലെന്ന്. മറ്റൊരാൾ ആവശ്യപ്പെട്ട പ്രകാരം എന്റെ സമ്മതത്തോടെ ഗർഭപാത്രം നീക്കം ചെയ്തത്. നിന്റെ സമ്മതപ്രകാരമോ? ചേച്ചിക്ക് കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനായിരുന്നു ചേച്ചി ഇത്രയും വലിയൊരു തീരുമാനം എടുത്തത്? നീ ആരോടും പറയില്ലെന്ന് വാക്കുകൊടുത്തു, പക്ഷെ ഈ രഹസ്യം ഞങ്ങൾ അറിഞ്ഞു. ഇങ്ങനെ ഒരു പാപം ചെയ്യാനുള്ള കാരണം കൂടി എനിക്കറിയണം. ആരാ നിന്നെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്, ആവശ്യപ്പെട്ടത്? പറയുമോളെ, കുഞ്ഞുനാള് മുതൽ നിങ്ങളുടെ കൂടെ ആയിരുന്നു ഞാൻ. ഈ മാഷമ്മാവനോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ പറയേ, ആരാ ഇത് ചെയ്യിച്ചത്, എന്തിനു ചെയ്തു? എന്നെ കൊണ്ടിത് ചെയ്യിച്ചത് രാജേശ്വരി അമ്മയാണ്. അജയ് സ്വാതിയെ വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ ഗർഭപാത്രം റിമൂവ് ചെയ്യാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞു. അനുജത്തിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യരുതായിരുന്നു ചേച്ചി. നിന്റെ ഇനിയുള്ള ജീവിതത്തെ ഇതെങ്ങനെയാ ബാധിക്കാൻ പോകുന്നതെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ സീതേ? എനിക്കൊന്നും അറിയില്ല മാഷമാവ. പേടിയോടെയാ ഞാനിപ്പോ കഴിയുന്നത്. സീതേച്ചിക്ക് അമ്മയാവാൻ പറ്റില്ല എന്ന് കല്യാണത്തിന് അറിഞ്ഞ എന്താവും ഉണ്ടാവുക? അന്ന് ഞാൻ അതേപ്പറ്റി ഒന്നും ചിന്തിച്ചിരുന്നില്ല. എന്റെ അനുജത്തിയുടെ ഭാവി ജീവിതത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. സ്വാതിയെ കുറിച്ചല്ലാതെ നീ ഇന്നുവരെ മറ്റെന്തിനെ കുറിച്ചെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുഞ്ഞായിരിക്കുമ്പോ മുതല് അവൾക്ക് വേണ്ടി മാത്രമാണ് നീ ജീവിച്ചത്. നീ അവളുടെ ചേച്ചി മാത്രമല്ല, അമ്മ കൂടിയാണ്. നിനക്ക് അവളോടുള്ള സ്നേഹത്തെയാണ് രാജേശ്വരി ദേവി മുതലെടുത്തത്. സ്വാതിയുടെ സന്തോഷം ചൂണ്ടിക്കാണിച്ച് നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചു. എത്ര കാലം നീ ഇത് കല്യാണിൽ നിന്ന് മറച്ചു വയ്ക്കും? അവനോട് നടന്നതൊക്കെ പെട്ടെന്ന് പറയുന്നതാ നല്ലത്. ഞാൻ നിസ്സഹായാണ് മാഷമാവ. അമ്മ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന് പറഞ്ഞാൽ കല്യാൺ വിശ്വസിക്കില്ല. ഡോക്ടർ അമ്മയുടെ പക്ഷത്താ, അദ്ദേഹം സത്യം തുറന്നു പറയില്ല. കല്യാൺ അമ്മയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അവരൊരു നല്ല സ്ത്രീയാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയെ കുറിച്ച് പറയുന്നത് കല്യാൺ വിശ്വസിക്കില്ല. ഞാൻ അമ്മയെ കുറിച്ച് പറയുന്നത് കല്യാൺ വിശ്വസിക്കില്ല. ഒരു ശരിയായ സമയം വരെ എനിക്ക് കാത്തിരിക്കേണ്ടി വരും. ഈ റിപ്പോർട്ട് കല്യാണിന്റെ കയ്യിൽ കിട്ടിയ യൂട്രസ് റിമൂവ് ചെയ്തതും കല്യാൺ അറിയും. അതുകൊണ്ടാ കല്യാണിനെ കൂട്ടാതെ റിപ്പോർട്ട് മേടിക്കാൻ ഞാൻ തനിയെ വന്നത്. ഈ റിപ്പോർട്ട് ഞാൻ ഒളിപ്പിച്ചു വെക്കും. ഒരിക്കലും കല്യാണിത് കാണില്ല. സീത കാണിക്കുന്നത് മണ്ടത്തരമാണ്. എത്രയും വേഗം ഈ രഹസ്യം കല്യാണിനെ അറിയിക്കുന്നതാ നല്ലത്. ഒക്കെ തുറന്നു പറയേ. നീ ഭയക്കണ്ട, നീ പറയുന്നത് കല്യാൺ വിശ്വസിക്കും. അവന്റെ അമ്മയാണ് ഇത് ജയിച്ചതെന്ന് അവനോട് പറയേ, അവൻ വിശ്വസിക്കും. നിന്നെ കല്യാണിന് അത്രക്കിഷ്ടമാണ്, നിന്നെ ഒരിക്കലും അവൻ അവിശ്വസിക്കില്ല. ഒരു കണക്കിന് അമ്മാവൻ പറയുന്നതാണ് ശരി. ഇനി വൈകിപ്പിക്കുന്നതിൽ അർത്ഥമില്ല, ഒക്കെ തുറന്നു പറയുന്നതാ നല്ലത്. അതെ മോള്, ഞാൻ പറയുന്നത് അനുസരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് തന്നെ കല്യാണിനോട് ഒക്കെ തുറന്നു പറയുക. എത്ര കാലം ഇങ്ങനെ ജീവിക്കാൻ പറ്റും? മോളൊക്കെ തുറന്നു പറയേ. മോളുടെ എല്ലാ പ്രയാസങ്ങളും തീരും. ഈ മാഷമ്മവൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സത്യം പറഞ്ഞാൽ കല്യാണനെ കുറ്റപ്പെടുത്തും. അമ്മ പറയുന്നത് കല്യാൺ വിശ്വസിക്കും. ശാദിച്ചു എന്ന് പറഞ്ഞ തക്കതായ ശിക്ഷ എനിക്ക് കിട്ടും. എന്നെ കല്യാൺ ഉപേക്ഷിക്കാൻ ഈ കാരണം മതി.